ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഇല്ലിക്കാട്ടിൽ ആനേനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ ദേശീയ പക്ഷിയെയും സംസ്ഥാന മൃഗത്തെയും എനിക്ക് ഒരു ഫ്രെയിമിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഫുൾ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ അതാ ഇല്ലിക്കാട്ടിൽ ഒരു ആന നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ മയിലും ഉണ്ട്. അപ്പോൾ ആ കണ്ടില്ലേ, മയിൽ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഇവനിപ്പോൾ പുഴയിൽ ഇറങ്ങി വരും എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആന ഇറങ്ങി വരുന്നതിന് മുമ്പ് മയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ആനയാണെങ്കിൽ നീ ദേശീയ പക്ഷിയാണെങ്കിൽ ഞാൻ സംസ്ഥാന മൃഗമാണെന്നുള്ളൊരു ഭാവത്തിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് രണ്ട് പേരെയും കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഇന്ന്. അപ്പോൾ ആന ഇങ്ങടേക്ക് ഇറങ്ങി വരുന്നില്ല, ഒരു കാടിനുള്ളിൽ തന്നെ നിന്നിട്ട് ആൾ ഇല്ലിയൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കണേയുള്ളൂ. മയിൽ താവടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. കുറേ നേരമായിട്ടും ആന ഒന്ന് ഇറങ്ങാതായപ്പോൾ നമ്മുടെ മയിൽ നേരെ പുഴയിലേക്ക് ഇറങ്ങി വന്നത് ആ വെള്ളം കുടിക്കാനായിട്ട് ആരംഭിച്ചു. എന്തായാലും കുറേ നേരമായില്ലേ നമ്മുടെ ആനേനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ആൾക്കും ദാഹമൊക്കെ തുറന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആന ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആൾക്ക് വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ എന്തായാലും നമ്മുടെ മയിൽ ഇവിടെ നിന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുകയാണ്. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ രണ്ട് പേരെയും എനിക്ക് ഒരു ഫ്രെയിമിൽ കിട്ടണം എന്നുള്ളത്. മയിലിനെയും ആനയൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒറ്റ ഫ്രെയിമിൽ കിട്ടാറില്ല. അങ്ങനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം നമ്മുടെ ആന ദാ ഇല്ലിക്കാടിനുള്ളിൽ നിന്ന് ദാ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതിന് ഇല്ലിക്കാട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കാടൊന്നല്ല കേട്ടോ. ഇതിനപ്പുറത്തെ ഭാഗം ജനവാസ മേഖലയാണ്. ഇങ്ങനെ ഇല്ലി ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കാടെന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് കാടൊന്നല്ല. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഇപ്പുറത്തെ ഭാഗത്തും ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ കൊമ്പൻ ഇപ്പോൾ ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊമ്പൻ പുറകിലൂടെ വരുന്നത് നമ്മുടെ മയിലൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. ആളിപ്പോൾ എങ്ങോട്ട് പറക്കണമെന്നറിയാതെ ഇപ്പോൾ ആ ഒരു പാർക്കറ്റിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മുടെ ആശാൻ ആനയെ നോക്കി നിന്നതാണെന്നുണ്ടെങ്കിലും ആന പുറകിലൂടെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചുപോയി. നമ്മുടെ ആനയാണെന്നുണ്ടെങ്കിൽ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, വന്ന വഴി തന്നെ വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഇത്രയും നേരം ഇല്ലിയൊക്കെ തിന്നുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ ഫ്രണ്ടിലോട്ട് കയറി വരാണ്. ഇത് കണ്ട നമ്മുടെ മയിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിരുന്നു കേട്ടോ. നമ്മുടെ ആനയാണെന്നുണ്ടെങ്കിൽ പുഴയുടെ ഒരു സൈഡിൽ വന്നു നിന്നിട്ട് വെള്ളമൊക്കെ മേത്തേക്ക് കോരി ഒഴിക്കാൻ തുടങ്ങി. ആൾക്ക് നിന്ന് കുളിക്കാനൊന്നും വലിയ മൂടില്ല എന്ന് തോന്നുന്നു. വെള്ളമൊക്കെ എടുത്ത് മേത്തേക്ക് ഒഴിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇന്ന് ആൾക്കുള്ളത്. നല്ല ചൂട് സമയമൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ഉള്ള വെള്ളമൊക്കെ എടുത്തിട്ട് മേത്തേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മയിലാണെങ്കിൽ അപ്പോഴേക്കും ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് സേഫായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ആനേനെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ആനയാണെങ്കിൽ ഇതൊന്നും മൈൻഡ് വയ്ക്കാതെ നേരെ മുന്നോട്ട് തന്നെ നടന്നു വന്നു തുടങ്ങി. ചെറുതായിട്ട് ആൾ മണമൊക്കെ പിടിക്കുന്നുണ്ട് അടുത്തെങ്ങനെ ആൾക്കാരുണ്ടോയെന്ന് ഉറപ്പ് വരുത്താനൊക്കെ ആയിട്ട്. പക്ഷെ ആൾ നേരെ ഇങ്ങനെ നടന്നു വരാണ്. ആൾക്ക് കുളിക്കാനൊന്നുമല്ല, പാപം നേരെ ഇങ്ങനെ നടന്നു വന്നിട്ട് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ആൾ ഇങ്ങോട്ട് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒന്നാമത് രാത്രിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒത്തിരി ആളുകൾ എണ്ണപ്പനത്തോട്ടത്തിലും പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ആയാലും പുഴ ഭാഗത്തൊക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന എണ്ണപ്പനത്തോട്ടത്തിൽ കയറിയാലും ഇവിടെയുള്ളവരൊക്കെ ഇതിനെ ഓടിപ്പിച്ച് അപ്പുറത്തേക്ക് വിടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ഇപ്പോൾ എവിടെയാണോ നിൽക്കണേ അവിടെ തന്നെ നിൽക്കുന്നതാണ് ആനയ്ക്ക് നല്ലത്. അത് ആന മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും എന്താ പകുതി വരെ വന്ന് നിന്നിട്ട് അവിടെ നിന്നും വെള്ളം കുടിച്ച് അവിടെയുള്ള പുല്ലൊക്കെ തിന്ന് അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ ആന. ഇവർക്ക് സ്വയം തോന്നിയിട്ടുണ്ടാവും ഇപ്പോൾ അപ്പുറത്തേക്ക് കടന്നാലും പോയതിനേക്കാൾ സ്പീഡിൽ പുഴ കടന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരേണ്ടതായിട്ട് വരുമെന്നുള്ളത്. കാരണം ഇവർ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഈ ഒരു പുഴ നീന്തി കിടന്ന് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ആൾ അവിടെ തന്നെ നിന്നിട്ട് വെള്ളത്തിൽ കളി മാത്രമേ ഉള്ളൂ. അതാ കണ്ടില്ലേ, ഇടയ്ക്ക് ഈ വെള്ളമൊക്കെ എടുത്ത് മുഖത്തൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്തായാലും കുളിക്കാനുള്ള പരിപാടിയൊന്നും ആശാനില്ല. കുറച്ച് നേരം ആ ഒരു വെള്ളത്തിൽ നിന്ന് ദേഹമൊക്കെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ദാ ആശാൻ വീണ്ടും തിരിച്ച് അങ്ങോട്ട് ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറിപ്പോവാണ്. വേറെ ഒന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടാവും ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് കയറണ്ടാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ദാ ചെറുതായിട്ട് നമ്മുടെ സ്മെല്ലും കിട്ടിയെന്ന് തോന്നുന്നു. ആൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇല്ലിക്കൂട്ടത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് മറ്റൊരു ആന ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓട്ടക്കാതനാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഈ ഓട്ടക്കാതൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ തിരിച്ചു പോയ ആനയുണ്ടല്ലോ, ആളിതാ ഇവിടെ തന്നെ ഇതാ ഒരു ഇല്ലിയുടെ അടുത്ത് എത്തിയിട്ട് ഇല്ലി തീറ്റ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾ ഇങ്ങടേക്ക് വരുമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഓട്ടക്കാതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ നമ്മുടെ മഞ്ഞക്കൊമ്പന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂട്ടുകൂടിയിട്ട് അവിടെ ഇല്ലി തിന്നാൻ വന്നേക്കാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു മഞ്ഞക്കൊമ്പനെ എന്തുകൊണ്ടാണ് മഞ്ഞക്കൊമ്പനെന്ന് വിളിക്കുന്നതെന്ന്. അവൻ്റെ കൊമ്പിന് ആദ്യമൊക്കെ മഞ്ഞ കലർന്നൊരു വെള്ള കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ആ മഞ്ഞക്കൊമ്പൻ എന്ന് പറഞ്ഞ ഒരു പേര് വന്നത്. പിന്നെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഓട്ടക്കാതൻ. അവൻ്റെ വലത്തെ ചെവിയിലൊരു വലിയ ഓട്ടയുണ്ട്, അതായത് ഇപ്പോൾ കാണാൻ പറ്റുന്നതാ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവനെ ഓട്ടക്കാതൻ എന്ന് വിളിക്കുന്നത്.
ഈ ആന ഇവിടെ മുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇവനെ കിട്ടുന്നത്. നല്ലൊരു അടിപൊളി ആനയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മളെ നന്നായിട്ട് ഓടിപ്പിക്കും. നമുക്ക് ഇവൻ്റെ ഏഴ് അയലത്ത് ചെല്ലാൻ പറ്റില്ല, മറ്റുള്ള ആനകളെ പോലെ ഒന്നല്ല. എന്ന് കരുതി മറ്റുള്ള ആനകൾ പാവാണ് അടുത്തേക്ക് ചെല്ലാം എന്നുള്ളതല്ല. ഇവൻ കുറച്ചും കൂടെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. മറ്റുള്ള ആനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി മാറിപ്പോവുള്ളൂ. ഇവൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ ഒരു ഓട്ടക്കാതിന്. പിന്നെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെയൊക്കെ കൂടെയല്ലേ കൂട്ട്. മഞ്ഞക്കൊമ്പനും ഇച്ചിരി ടെറർ ആളാണ്. അപ്പോൾ രണ്ട് കൂട്ടുകാർക്കും ഏകദേശം ഒരേ ക്യാരക്ടറാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഓട്ടക്കാതിനൊരു സ്റ്റൈലും തന്നെയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, തുമ്പിക്കൈയൊക്കെ ആ ഒരു മരക്കൊമ്പിലൊക്കെ വെച്ചിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുക്കുകയാണ് ആൾ. എന്തോ ആലോചിച്ച് നിൽപ്പാന്ന് തോന്നുന്നു. മഞ്ഞക്കൊമ്പൻ അവിടെ നല്ല രീതിയിൽ തീറ്റ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും മഞ്ഞക്കൊമ്പൻ്റെ ഫേസ് ഇത്രയും നേരം കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതാ നമ്മുടെ ആളിത്തിരി കയറി നിന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാനേനെയും നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. രണ്ടാനയ്ക്കും കൊമ്പൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല നീട്ടൊക്കെ ഉണ്ട്. ഇവിടെ സാധാരണ മിക്ക ആനകൾക്കും ചെറിയ കൊമ്പാണ്. പക്ഷേ ഇവർ രണ്ടുപേരെയും കൊമ്പ് അത്യാവശ്യം വലുപ്പമുണ്ട്. അത്ര വലിയ വലുതോന്നല്ലെങ്കിലും അത്യാവശ്യം കൊമ്പിനൊക്കെ അത്യാവശ്യം നീട്ടുണ്ട്. അതാ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും രണ്ടുപേരും ഒരേപോലെ തോന്നുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ രണ്ടുപേരും എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിന്നതിന് ശേഷം രണ്ടുപേരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതാ കണ്ടില്ലേ, മഞ്ഞക്കൊമ്പനും ആ ഒരു ഓട്ടക്കാതനും ഇതാ പാറയുടെ പുറത്തേക്ക് കയറി നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരുടെയും ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഓട്ടക്കാതനൊരു സ്റ്റൈലനാണെന്നുള്ളത്. ആളുടെ നിപ്പിൽ പോലും ആ ഒരു സ്റ്റൈലുണ്ട്. ഒരു കാലക്കഥ ഈ പാറയുടെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നല്ല അടിപൊളി സ്റ്റൈലായിട്ടാട്ടോ നമ്മുടെ ഓട്ടക്കാതന് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ആ ഒരു നിൽപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതാ രണ്ടുപേരും ഇനിയിപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. നമ്മുടെ മഞ്ഞക്കൊമ്പനാണ് ആദ്യം തീരുമാനിച്ചതെന്ന് തോന്നുന്നു. ആൾ തന്നെ അത് ആദ്യം പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഭാഗത്തിൽ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടക്കാതൻ അതിൻ്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ മഞ്ഞക്കൊമ്പൻ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടക്കാതനാണെങ്കിൽ പുഴക്കരയിൽ തന്നെ അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പൻ ആളിത്തിരി ഗൗരവക്കാരനാണെങ്കിലും ചില സമയത്ത് ആളുടെ കാണിക്കലൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. ഇപ്പോൾ അതാ ആ ആശാൻ അവിടെ പാറപ്പുറത്ത് കയറി ഇരിക്കുകയാണ്. നമ്മൾ കുളിക്കാനൊക്കെ പോകുമ്പോൾ പാറയുടെ പുറത്തൊക്കെ കയറി ഇരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ മഞ്ഞക്കൊമ്പനൊന്ന് പാറയുടെ പുറത്ത് കയറി ഇരിക്കുകയാണ്. മറ്റവൻ പാറപ്പുറത്ത് കയറി നിൽക്കുകയാണ്. പലപ്പോഴും നമ്മൾ ആനേനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി വെക്കുമ്പോൾ ഇതുപോലുള്ള ഫണ്ണി സീനൊക്കെ നമുക്ക് കാണാൻ പറ്റൂ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സീനുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ആൾ പതുക്കെ പാറയുന്നതിന് എണീറ്റിത്ത പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരമാണെങ്കിലും ആശാൻ ആ പാറപ്പുറത്ത് ഇരിക്കുന്ന ഒരു ഇത് നമുക്ക് കിട്ടി. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഞാൻ ആദ്യമായിട്ടാണ് ആന പാറപ്പുറത്ത് കയറി ഇരിക്കുന്നത് കാണുന്നത്. നിങ്ങളും മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. മിക്കവാറും ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ നീരാടാനൊക്കെ തുടങ്ങി. അതിനിടയിൽ പതുക്കെ നമ്മുടെ ഓട്ടക്കാതൻ്റെ അടുത്ത് എത്തിയിട്ട് നീയും നീരാടുന്നില്ലേ എന്നുള്ള ഭാവത്തിൽ എന്തോ ചോദിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഓട്ടക്കാതനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വരുന്നില്ല എന്നുള്ള ഭാവത്തിലായിരിക്കണം നമ്മുടെ ഓട്ടക്കാതൻ പുള്ളിക്കാരൻ്റെ മേലെ പതുക്കെ ഒന്ന് നൈസായിട്ടൊന്ന് ചവിട്ടിട്ടോ, നീ ഒന്ന് മാറിക്കടാ, ഞാൻ പിന്നെ കുളിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ. എന്തായാലും ഇവർ രണ്ടുപേരും നല്ല അടിപൊളി കൂട്ടുകാരാണ്. കാര്യം രണ്ടുപേരും അത്യാവശ്യം ഗൗരവക്കാരൊക്കെ ആണെങ്കിലും ഇവർ രണ്ടുപേരും കൂടുമ്പോൾ കുറേ ഫണ്ണി കാഴ്ചകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ ഓട്ടക്കാതിനും മഞ്ഞക്കൊമ്പൻ്റെ ഒപ്പം വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടുപേരുടെയും ആ ഒരു സന്തോഷത്തോടുള്ള നീരാട്ട് നമുക്ക് കാണാം. രണ്ടുപേർക്കും അത്യാവശ്യം നല്ല കൊമ്പൊക്കെ ഉള്ളത് കൊണ്ട് ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയില കൊമ്പ് മാത്രം ഇങ്ങനെ എടുത്ത് കാണുന്നു ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇതാ പുഴയിൽ നിന്ന് കയറുകയാണ്. ഇവരും നേരത്തെ ആനേനെ പോലെ തന്നെ അപ്പുറത്തെ കരയ്ക്ക് തന്നെയാണ് കയറിയത്. ഇങ്ങോട്ടേക്ക് വന്നില്ല. കാരണം ഇവർക്കും അറിയാം ഈ ഒരു സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല. വന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു പോകേണ്ട വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അപ്പുറത്തെ ഭാഗത്ത് തന്നെയാണ് കയറിയത്. അപ്പോൾ യാതൊരു ശല്യവുമില്ലാതെ അവർക്ക് ആ ഒരു ഭാഗത്ത് നിൽക്കാമല്ലോ. അങ്ങനെ രണ്ടുപേരും ഇതാ പുഴയുടെ കരയിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ മഞ്ഞക്കൊമ്പനാണ് ആദ്യം പുഴക്കരയിലേക്ക് കയറിയത്. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റൊരാന ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ആൾ ഇറങ്ങി വരുന്ന സീനക്ക് എടുക്കാൻ പറ്റിയില്ല. ആളിതാ ഇറങ്ങി നേരെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെയും ഓട്ടക്കാതിൻ്റെയും അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ മൊത്തം നാലാനയായിട്ടോ ഈ ഒരു ഭാഗത്ത്. ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് മൂന്ന് ആനയുണ്ട്. നമ്മളെ തൊട്ട് ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ ഒരാന നേരത്തെ ഇല്ലിക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയും പോയിട്ടുണ്ട്.
അങ്ങനെ ഇപ്പോൾ അതാ നാലാമത്തവൻ ഇറങ്ങി വന്നിട്ട് നേരെ മഞ്ഞക്കൊമ്പൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവനെന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ മഞ്ഞക്കൊമ്പൻ പതുക്കെ അടുത്തേക്ക് ചെല്ലാട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഓട്ടക്കാതൻ വെള്ളത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഓട്ടക്കാതൻ, ആ അവരെന്തെങ്കിലും രഹസ്യം പറഞ്ഞോട്ടെ, ഞാനൊരു തടസ്സമാവണ്ടെന്നുള്ള രീതിയിൽ ഓട്ടക്കാതൻ ഇപ്പോൾ ആ ഒരു പുഴയിൽ നിന്ന് കയറി പോവാണ്. അപ്പോൾ അവർ തമ്മിൽ ഓട്ടക്കാതൻ നിൽക്കണോണ്ട് രഹസ്യമൊന്നും ഇപ്പോൾ പറയണ്ടെന്നുള്ള രീതിയിൽ അവരങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടക്കാതൻ പതുക്കെ നൈസായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇനി അവരായി അവരുടെ പാടായി, ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ. ഓട്ടക്കാതൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. നമ്മുടെ മഞ്ഞക്കൊമ്പനും പുതിയതായിട്ട് ഇറങ്ങി വന്ന ആനയും തമ്മിൽ ഇതാ കണ്ടല്ലേ, തുമ്പിക്കൈയൊക്കെ വെച്ചിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ ഇവരെന്താ പറയണേന്നുള്ളത്. ചിലപ്പോൾ അപ്പുറത്ത് ആളിരിക്കുന്നുണ്ട്, നീ ഇപ്പോൾ കുളിക്കേണ്ടെന്നൊക്കെ ആയിരിക്കും. എന്തായാലും നല്ല രസമുണ്ട് ഇവരുടെ ഈ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, അവർ തമ്മിൽ അവരുടെ സംഭാഷണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എന്തായാലും മഞ്ഞക്കൊമ്പൻ ഇവൻ എന്തോ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണം അവനവിടെ സ്റ്റക്കായി നിന്നത്. ഇവൻ എന്തായാലും കുളിക്കാനൊന്നും നിന്നില്ല. മഞ്ഞക്കൊമ്പനാണെന്നുണ്ടെങ്കിൽ ആ ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറി പോവുകയും ചെയ്തു. അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് നൈസായിട്ട് സ്മെല്ലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. ഇനി ഇവൻ പറഞ്ഞത് ശരിയാണോ, അപ്പുറത്തെ ആളുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും നമ്മുടെ ഈ ഒരു ആന കുളിക്കാനൊന്നും നിന്നില്ല, അവിടെ നിന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു പോയതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഒരുപാട് ആനകളുടെ പ്രശ്നമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ആനേനെ കാണാണെന്നുണ്ടെങ്കിൽ നല്ല സേഫ് ഡിസ്റ്റൻസിലൊക്കെ ഇട്ടിട്ട് വേണം, നമ്മുടെ സുരക്ഷ നോക്കിയിട്ട് വേണം എപ്പോഴും ആനേനെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.